നമസ്കാരം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ജനങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് കുറച്ച് ദിവസമായി അദ്ദേഹം ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന പൗരത്വ ഭേദഗതി ബില്ല് ഭരണഘടനാപരമായി സാധുതയുള്ളതാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം മറച്ച അഭിപ്രായമുള്ളവർ അദ്ദേഹവുമായി ചർച്ചയ്ക്ക് തയ്യാറാവണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പലവട്ടം ആവർത്തിച്ചു ആരും ചർച്ചയ്ക്ക് വരുന്നില്ല സംവാദത്തിന് തയ്യാറാവുന്നില്ല അതുകൊണ്ടാണ് താൻ ഇത് വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്നത് എന്ന് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ആയിക്കോട്ടെ ഈ രാജ്യത്തെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ പ്രസിഡന്റ് ആയിക്കോട്ടെ ജനാധിപത്യത്തിൽ ഏറ്റവും വലുത് പരസ്പരമുള്ള ചർച്ചയാണ് പരസ്പരമുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് ഗവർണർ പദവിക്ക് നിരക്കുന്ന തരത്തിലല്ലാതെ കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെട്ട് അഭിപ്രായം പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാനോട് പോലും നമ്മൾ ചർച്ചയ്ക്ക് തയ്യാറാവേണ്ടതുണ്ട് ആരിഫ് മുഹമ്മദ് ഖാനോട് മാത്രമല്ല ആരോടും നമ്മൾ എതിർക്കുന്നവരോടും അനുകൂലിക്കുന്നവരോടും വസ്തുതകൾ വെച്ച് ചർച്ച ചെയ്യാൻ ഈ പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും കാര്യങ്ങൾ പഠിച്ചിരിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് കുറച്ച് സുദീർഘമായ ഒരു വീഡിയോ ഇതിനകത്ത് ചെയ്യാം എന്ന് കരുതിയത് എവിടെയാണ് പൗരത്വത്തിൻ്റെ തുടക്കം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എൻ്റെ കയ്യിലുള്ള ഈ കോൺസ്റ്റിറ്റ്യൂഷന് അനുസരിച്ചാണ് ഇന്ത്യയിലെ പൗരത്വം തീരുമാനിക്കപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ അഞ്ചനുസരിച്ചാണ് ഇന്ത്യ രൂപീകൃതമായപ്പോൾ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് പൗരത്വം നൽകാൻ വകുപ്പുള്ളത് എന്നാൽ ആർട്ടിക്കിൾ പതിനൊന്നനുസരിച്ച് പാർലമെൻറ്റിന് ഇന്ത്യയിലെ ആരായിരിക്കണം ആരായിരിക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നൽകിയിട്ടുണ്ട് അതനുസരിച്ച് പൗരത്വ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കൊണ്ടുവന്നു മൂന്നാല് തരത്തിൽ ഉള്ള പൗരത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജന്മം മൂലമുള്ള പൗരത്വമാണ് അവിടെ പൗരത്വ നിയമം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സെൻട്രൽ ഗവൺമെൻറ് നിർബന്ധമായും പൗരത്വം നൽകിയിരിക്കണം എന്നാണ് അതിന് ശേഷം വരുന്നത് മാതാപിതാക്കൾ ഇന്ത്യൻ ഇന്ത്യക്കാരായതുകൊണ്ട് കിട്ടുന്ന പൗരത്വത്തെ പറ്റിയാണ് ബൈ ഡിസെൻറ്റ് ബൈ ഡിസെൻറ്റിലും നിയമം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കേന്ദ്ര സർക്കാർ നിർബന്ധമായും പൗരത്വം നൽകിയിരിക്കണം എന്നാണ് ജന്മം കൊണ്ട് കിട്ടുന്നതും പാരമ്പര്യം കൊണ്ട് കിട്ടുന്നതുമായ പൗരത്വം ഒരാളുടെ ജന്മാവകാശമായിട്ടാണ് നിയമം കണക്കാക്കുന്നത് എന്നാൽ ബൈ രജിസ്ട്രേഷൻ ബൈ നാച്ചുറലൈസേഷൻ എന്നിങ്ങനെ രണ്ട് പ്രോസസ്സിലൂടെയും ഇന്ത്യയിൽ പൗരത്വം കിട്ടാൻ അർഹതയുണ്ട് അതിൻ്റെ ഒരു കുഴപ്പം ഈ രണ്ട് വകുപ്പുകളിലും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സെൻട്രൽ ഗവൺമെൻറ് മേ എന്നാണ് സെൻട്രൽ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഒരാൾക്ക് പൗരത്വം നൽകാം അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം ഇന്ത്യയിൽ ഏഴു വർഷം താമസിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യക്കാരാണെങ്കിൽ പലവിധ കണ്ടീഷൻസ് പറയുന്നുണ്ട് ഇതിൽ ഇതിലേത് കണ്ടീഷൻ പാലിച്ചാലും ശരി സെൻട്രൽ ഗവൺമെൻറ്റിന് അയാൾക്ക് പൗരത്വം നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള വിവേചനാധികാരമുണ്ട് ഒരിക്കലും അതൊരാളുടെ അവകാശമായി അധികാരമായി കണക്കാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ചർച്ചയിലുടനീളം ആളുകൾക്ക് ജന്മാവകാശമായി കിട്ടേണ്ട പൗരത്വത്തിന് മതത്തിൻ്റെ പേരിൽ വിവേചനം കൊണ്ടുവരികയും എന്നാൽ രജിസ്ട്രേഷൻ വഴി പൗരത്വം കിട്ടും എന്ന് ഒരു നുണ പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് ഒരു വിഭാഗം ആളുകൾ രജിസ്ട്രേഷനായാലും ആയാലും സെൻട്രൽ ഗവൺമെൻറ് മേ എന്ന് തുടങ്ങുന്ന ആ രണ്ട് വകുപ്പുകളും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ താൽപര്യത്തിനനുസരിച്ചുള്ള ആളുകൾക്ക് മാത്രം പൗരത്വം നൽകിയാൽ മതി എന്ന വിവേചന അധികാരമാണ് എന്താണ് വ്യത്യാസം കോടതിയിൽ പോയി പോലും ഒരാൾക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്ന അയാളുടെ ജന്മാവകാശമായി ആക്ട് പറയുന്ന അവകാശത്തെ പൗരാവകാശത്തെ രജിസ്ട്രേഷനിലൂടെ നാച്ചുറലൈസേഷനിലൂടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വെറും ഔദാര്യമാക്കി മാറ്റുന്നു അതുകൊണ്ട് ഇന്ത്യയിൽ ആർക്കെങ്കിലും ബൈ രജിസ്ട്രേഷൻ പൗരത്വം കിട്ടുമെന്നാരെങ്കിലും പറഞ്ഞാൽ അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഔദാര്യത്തിൽ മാത്രമായിരിക്കും എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം പൗരത്വ നിയമത്തിൻ്റെ മൂന്നാം വകുപ്പ് അനുസരിച്ച് ഇന്ത്യയിൽ ജനിക്കുന്ന ആളുകൾക്ക് ജന്മം കൊണ്ടും നാലാം വകുപ്പ് അനുസരിച്ച് പാരമ്പര്യം കൊണ്ടും കിട്ടേണ്ട കിട്ടാൻ അർഹതയുള്ള നിയമപരമായി അവകാശമുള്ള മൗലികാവകാശത്തിൻ്റെ ഭാഗമായ പൗരത്വം അഞ്ചാം വകുപ്പിലേക്ക് വരുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് ഉചിതമായ കണ്ടീഷൻസ് അനുസരിച്ച് സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് വേണമെങ്കിൽ കൊടുത്താൽ മതിയാകുന്ന ഒരു അവകാശം മാത്രമായി പൗരത്വം മാറുന്നു ആരെങ്കിലും നിങ്ങളോട് സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ അഞ്ചാം വകുപ്പ് പ്രകാരം ലഭിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും അഞ്ചാം വകുപ്പ് ഒന്ന് വായിച്ചു നോക്കേണ്ടതാണ് സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് സെക്ഷൻ ആൻഡ് സച്ച് അതർ കണ്ടീഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ആസ് മേ ബി ബി പ്രിസ്ക്രൈബ് ദ സെൻട്രൽ ഗവൺമെൻറ് മേ ഓൺ ആൻ ആപ്ലിക്കേഷൻ മെയ്ഡ് ഇൻ ദിസ് ബിഹാഫ് രജിസ്റ്റർ എ സിറ്റിസൺ ഓഫ് ഇന്ത്യ എനി പേഴ്സൺ നോട്ട് ബീയിങ് എൻ ഇല്ലീഗൽ മൈഗ്രൻറ്റ് ഹു ഈസ് നോട്ട് ഓൾറെഡി സച്ച് സിറ്റിസൺ ബൈ വെർച്യു ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ഓഫ് എനി അതർ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ഇഫ് ഹി ബിലോങ്സ് ടു എനി അതർ ഫോളോയിങ് കാറ്റഗറീസ് നെയ്ം അതായത് ഒരാൾ ഇല്ലീഗൽ മൈഗ്രൻ്റ് ആണെങ്കിൽ ഒരു കാരണവശാലും അപേക്ഷിക്കാൻ പോലും കഴിയില്ല അങ്ങനെ വരുമ്പോൾ ജന്മാവകാശമായി കിട്ടേണ്ട പൗരത്വത്തെ ഒരു വിഭാഗം ആളുകൾക്ക് അവർ മുസ്ലിങ്ങളാണ് എന്നതുകൊണ്ട് അവർ ജനിച്ച മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുകയും അവർക്ക് രജിസ്ട്രേഷൻ എന്ന രണ്ടാമത്തെ ഓപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാവുന്ന തരത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്ന നടപടിയാണ് ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നിയമത്തിലെ ഭേദഗതി രണ്ടാം വകുപ്പിലെ ഇല്ലീഗൽ മൈഗ്രൻസിൻ്റെ വ്യാഖ്യാനത്തിലാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയിൽ ഇന്നേവരെ ഉണ്ടായിരുന്ന നിയമത്തിൽ ഒരിക്കലും ഇല്ലീഗൽ മൈഗ്രൻസിന് ഇന്ത്യയിൽ നുഴഞ്ഞു കയറി വന്ന ആളുകൾക്ക് നിയമവിരുദ്ധമായി വന്ന ആളുകൾക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള അർഹത ഉണ്ടായിരുന്നില്ല എന്നാൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നാച്ചുറലൈസേഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആർക്കെങ്കിലും പൗരത്വത്തിന് അപേക്ഷിക്കണമെങ്കിൽ അവർ ഒരിക്കലും ഇല്ലീഗൽ മൈഗ്രൻസ് ആവാനും പാടില്ല അവിടെ ഏതെങ്കിലും ഒരു വകുപ്പിൽ ഭേദഗതി കൊണ്ടുവന്ന് ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ടുള്ള ആളുകളിൽ പാകിസ്ഥാനിൽ നിന്നോ മറ്റ് സമീപ രാജ്യങ്ങളിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള വിവേചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലേക്ക് അഭയം പ്രാപിച്ച അഭയാർത്ഥികളാണെങ്കിൽ അവരുടെ അപേക്ഷ പരിഗണിക്കാം എന്നല്ല ഈ നിയമത്തിൽ പറഞ്ഞത് മറിച്ച് ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന വാക്കിൻ്റെ വ്യാഖ്യാനത്തിൽ മുസ്ലിങ്ങളെ ഒഴികെയുള്ള ആറ് മതവിഭാഗങ്ങളെ ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന ഡെഫിനേഷനിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് രജിസ്ട്രേഷൻ വഴിയോ നാച്ചുറലൈസേഷൻ വഴിയോ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമത്തിൻ്റെ കീഴിൽ ഏതെങ്കിലും വകുപ്പിൻ്റെ കീഴിലോ ഒരു പൗരത്വ അപേക്ഷ കൊടുക്കാനുള്ള അവകാശമോ അധികാരമോ പോലും ഇല്ലാതാക്കിയിരിക്കുന്നു മറിച്ച് ഹിന്ദു അടക്കമുള്ള ആറ് മതവിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾക്ക് പൗരത്വത്തിനുള്ള അവകാശം നൽകുക മാത്രമല്ല അവരെ എല്ലാത്തരം ക്രിമിനൽ നടപടികളിൽ നിന്നും പാസ്പോർട്ട് ആക്ടിൻ്റെയും ഫോറിനേഴ്സ് ആക്ടിൻ്റെയും കീഴിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു എന്താണ് ഫലത്തിൽ സംഭവിച്ചത് ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആ രാജ്യത്തെ തന്നെ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിലുള്ള അധികാരങ്ങളും അവകാശങ്ങളും കിട്ടാത്ത അവിടെ നിന്ന് തൻ്റെ ബന്ധുക്കളെയും കുടുംബത്തെയും സ്വത്തുക്കളും ജനിച്ചു വളർന്ന രാജ്യം തന്നെയും വിട്ടൊഴിഞ്ഞ് ഇന്ത്യയിലേക്ക് അഭയം പ്രാപിക്കേണ്ടി വന്നിട്ടുള്ള ആളുകളിൽ അവർ ജനിച്ചത് ജനിച്ച മതവിഭാഗം ഇസ്ലാമാണ് എന്നതുകൊണ്ട് മാത്രം അവരെ പാസ്പോർട്ട് ആക്ടിൻ്റെ കീഴിലും ഫോറിനേഴ്സ് ആക്ടിൻ്റെ കീഴിലുമുള്ള എല്ലാ ക്രിമിനൽ നടപടികൾക്കും വിധേയമായിട്ടായിരിക്കും ഇന്ത്യ ട്രീറ്റ് ചെയ്യുക എന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഭേദഗതിയോടെ ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ള വിവേചനം രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ മുസ്ലിം ഒഴികെയുള്ള വിഭാഗങ്ങളെ സമ്പൂർണമായി ക്രിമിനൽ നടപടികളിൽ നിന്ന് ഒഴിവാക്കുകയും അവർക്കെതിരായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കുകയും ചെയ്തു വഴിയിൽ രണ്ട് പൗരന്മാരാണോ എന്ന് സംശയമുള്ളവരെ കണ്ടാൽ അവരുടെ മതം ആദ്യം അന്വേഷിക്കുകയും ആണെങ്കിൽ അവരെ ജയിലിലേക്ക് അയക്കുകയും ഹിന്ദു ആണെങ്കിൽ അവർ അഞ്ച് വർഷം മുമ്പ് ഇന്ത്യയിലെത്തിയതാണ് എന്ന കണക്ക് മാത്രം ചോദിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ ക്രിമിനൽ നടപടി സംവിധാനങ്ങൾ കൂടി മാറ്റുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്ര സർക്കാർ ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിലെ പാസ്പോർട്ട് ചട്ട ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് മുസ്ലിങ്ങൾക്ക് ജയിലും മുസ്ലിങ്ങൾ അല്ലാത്ത ആറ് മതവിഭാഗങ്ങൾക്ക് ഇല്ലീഗൽ മൈഗ്രൻ്റ് എന്ന പദവിയിൽ നിന്നുള്ള മോചനവുമാണ് സ്വാഭാവികമായിട്ടും ഇല്ലീഗൽ മൈഗ്രൻ്റ് അല്ലാതായി മാറുന്ന ആളുകൾക്ക് അഞ്ച് വർഷം ഇന്ത്യയിൽ താമസിച്ചാൽ തന്നെ പൗരത്വം കിട്ടുകയും അല്ലാത്ത ആളുകൾ എല്ലാ കാലത്തും ജയിലിലായിരിക്കുകയും ചെയ്യും ഒരു വിഭാഗം ആളുകൾ പ്രചരിപ്പിക്കുന്ന നുണ മറ്റുള്ളവർക്ക് ഏഴ് വർഷം കാത്തിരുന്നാൽ കിട്ടുന്ന ഒരു പദവി ഹിന്ദു അടക്കമുള്ള ആറ് മതവിഭാഗങ്ങൾക്ക് അഞ്ച് വർഷം കൊണ്ട് കിട്ടും എന്നത് മാത്രമാണ് സി എ എയിൽ വരുത്തിയത് എന്നാണ് ഇത് തീർത്തും തെറ്റാണ് നുണയാണ് ഇല്ലീഗൽ മൈഗ്രൻ്റായി വരുന്ന ഒരാൾക്ക് ഒരു കാലത്തും ഇന്ത്യയിൽ പൗരത്വം നൽകാൻ പാടില്ല എന്നതായിരുന്നു ഇന്ത്യയിലെ നിയമം അതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഭേദഗതി ചെയ്തിരിക്കുന്നത് ഈ ചർച്ചകളുടെ എല്ലാം ഒടുവിൽ എനിക്ക് കിട്ടുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എൻ പി ആർ എന്ന് പറയുന്ന പോപ്പുലേഷൻ രജിസ്ട്രി ഇന്ത്യക്ക് ആവശ്യമില്ലേ എന്നുള്ളതാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ കണക്കെടുക്കാൻ കേന്ദ്ര സർക്കാരിന് അവകാശമില്ലേ അത്തരത്തിൽ നമ്മൾ കണക്കുകൾ കൊടുക്കേണ്ടതല്ലേ പ്രത്യേകിച്ച് മതാടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും വേണം അത് എൻ പി ആർ വഴി ആയിരിക്കരുത് അത് സെൻസസ് വഴി ആയിരിക്കണം സെൻസസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഇന്ത്യ ഗവൺമെൻറ് കൃത്യമായി നിഷ്കർഷിച്ചു പോരുന്ന ഒരു നിയമം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ ജനവിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സെൻസസ് നടത്തുന്നത് നമ്മളിൽ പലരും സെൻസസിൻ്റെ ഭാഗമാക്കാവുകയും സൗജന്യമായി നമ്മുടെ സേവനം അതിനായി വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സെൻസസിൻ്റെ ഭാഗമായി ഓരോ മതവിഭാഗത്തിലും പെട്ട ജാതി വിഭാഗങ്ങളിലും പെട്ട ആളുകൾ ഏതൊക്കെ എത്രയൊക്കെ എന്ന കൃത്യമായ കണക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുണ്ടാവും പിന്നെ എന്തിനാണ് എൻ പി ആർ എൻ പി ആർ കൊണ്ടുവന്നത് ഈ പൗരത്വ രജിസ്ട്രി നിയമത്തിൻ്റെ ചട്ടങ്ങൾക്ക് കീഴിൽ രണ്ടായിരത്തി മൂന്നിന് ശേഷമാണ് പ്രത്യേകിച്ചും ഈ എൻ പി ആർ വഴി നമ്മുടെ വിവരശേഖരണം മാത്രമല്ല നമ്മുടെ വിരൽത്തുമ്പിനെ രേഖകൾ വരെ അവർ ശേഖരിച്ചു വയ്ക്കുന്നുണ്ട് എന്നതാണ് എൻ പി ആറിൽ രജിസ്റ്റർ ചെയ്യാൻ പോയ ആളുകൾക്ക് സൗജന്യമായി ആധാർ കിട്ടിയത് വഴി നാം മനസ്സിലാക്കിയത് പൗരന്മാരുടെ വിരളടയാളം ഉൾപ്പെടെ ശേഖരിച്ചു വെക്കുന്ന എൻ പി ആർ ദുരുപയോഗം ചെയ്യില്ല എന്ന് ഒരോറപ്പുമില്ലാത്ത ഒരു ഡാറ്റയാണ് സ്വാഭാവികമായിട്ടും സെൻസസ് എടുക്കുന്നത് നിഷ്കളങ്കമായിട്ട് കാണുന്ന നമ്മൾ എൻ പി ആറിനെ പൗരത്വ ആക്ടിൻ്റെ കീഴിലുള്ള എൻ പി ആറിനെ ഒരിക്കലും സെൻസസുമായി കൂട്ടി വായിക്കാൻ പാടില്ല അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കണക്കാവശ്യമുണ്ടെങ്കിൽ സെൻസസ് വഴിയാണ് കണക്കെടുക്കേണ്ടത് അതിന് ഈ രാജ്യത്തെ ആരും തടസ്സമാണെന്ന് ഞാൻ കരുതുന്നുമില്ല രണ്ടാമത്തെ ചോദ്യം ഇന്ത്യ പോലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു രാജ്യം കൂടുതൽ മൈഗ്രൻസിനെ പൗരന്മാരാക്കാനുള്ള അർഹതയിൽ കഴിവിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്കറിയാം യൂറോപ്പിലെ അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള വലിയ സാമ്പത്തിക രാഷ്ട്രങ്ങളാണ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അഭയാർത്ഥികൾക്ക് അഭയം കൊടുക്കുകയും അവരെ പൗരന്മാരാക്കി മാറ്റുകയും ചെയ്യുന്നത് ഇന്ത്യ പോലൊരു രാജ്യം പ്രത്യേകിച്ച് ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് പോലും തൊഴിൽ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമുള്ള പ്രത്യേകിച്ച് ഈ ഗവൺമെൻറ് വന്ന ശേഷമുള്ള അടിക്കടി ഉണ്ടാകുന്ന സാമ്പത്തിക മാറ്റങ്ങളുടെ സാമ്പത്തിക രംഗം തന്നെ തകർന്നു പോയിട്ടുള്ളൊരു രാജ്യം എങ്ങനെയാണ് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് പൗരത്വം നൽകുന്നത് നമുക്കറിയാം പൗരന്മാരല്ലാതെയായി ഇന്ത്യയിലെത്തുന്ന നിയമവിരുദ്ധമായി എത്തുന്ന ആളുകളെ ജയിലിലിടണം എന്നാരും പറയുന്നില്ല അവരെ ജയിലിലടക്കണമെന്നോ നിയമപരമായ നടപടികളിലേക്ക് നീക്കണമെന്നോ പറയുന്നില്ല പക്ഷേ ഇന്ത്യയുടെ പൗരത്വ നിയമത്തിൻ്റെ കീഴിൽ ഒരിക്കലും ഇല്ലീഗൽ മൈഗ്രൻസിനെ പൗരന്മാരാക്കി ഒറ്റയടിക്ക് പൗരന്മാരാക്കി മാറ്റുന്ന ഒരു സമീപനവും ഇന്ത്യ ഇതുവരെ സ്വീകരിച്ചിരുന്നില്ല ഇപ്പോൾ സംഭവിക്കുന്നത് ജനിച്ച മതത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ അയാളുടെ ഉദ്ദേശശുദ്ധി എന്തായാലും ഇന്ത്യയിൽ കടന്നു വന്നിട്ടുള്ള ആളുകളെ ഒരു വിഭാഗത്തെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരന്മാരാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഈ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യൻ പൗരന്മാരായി മാറുന്നതോടുകൂടി എന്താണ് ഇന്ത്യയുടെ സാമ്പത്തികമായി ഉണ്ടാവുന്ന അധിക ബാധ്യത എന്നാരെങ്കിലും കണക്കിലെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സ്റ്റാറ്റ്യൂട്ടറി റേഷൻ ഭൂമി ജീവിക്കുവാനുള്ള വീട് മറ്റ് സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിലേതൊരു പൗരന് കിട്ടുന്ന എല്ലാ അവകാശങ്ങളും എല്ലാ നിയമപരമായ അവകാശങ്ങളും ഈ പൗരന്മാർക്ക് ഇന്നലെ വരെ ഇല്ലീഗൽ മൈഗ്രൻ്റ് ആയിരുന്ന ആളുകൾക്ക് കൂടി കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇന്ത്യ പോലൊരു രാജ്യം ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ ഒറ്റയടിക്ക് പൗരന്മാരാക്കി മാറ്റാനുള്ള തീരുമാനമെടുക്കുമ്പോൾ ഇത്തരം സാമ്പത്തിക സാമൂഹിക ആഘാതങ്ങൾ കൂടി പരിശോധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് വലിയൊരു നിശബ്ദതയാണ് പാർലമെൻറ്റിൽ മറുപടി പ്രത്യേകിച്ചും ഒരു രേഖകളും ഇതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് സെഷനിൽ ടേബിളിൽ വെക്കാത്തത് തന്നെ കൃത്യമായ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് മതാടിസ്ഥാനത്തിൽ ആളുകൾക്ക് പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഇല്ലീഗൽ മൈഗ്രൻസിന് പൗരത്വം നൽകുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമായ ഒന്നാണ് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന മനുഷ്യർ അവിടെ ജീവിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് ഇന്ത്യയിലേക്ക് കുടിയേറുന്നത് പ്രത്യേകിച്ച് ഒരു രേഖകളുമില്ലാതെ അത്തരത്തിൽ കുടിയേറുന്ന മനുഷ്യർക്ക് സ്വന്തം രാജ്യത്ത് ബന്ധുക്കളെ അവരുടെ എല്ലാ സ്വത്തുക്കളും അവരുടെ ജനിച്ചു വളർന്ന മണ്ണുൾപ്പെടെ വിട്ടുകൊണ്ട് ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ടാവും ആ കാരണങ്ങൾ ഏതായാലും ജനിച്ച മണ്ണ് ഒഴിവാക്കി ഇന്ത്യയിലേക്ക് അഭയം പ്രാപിക്കുന്ന മനുഷ്യരെ മതാടിസ്ഥാനത്തിലല്ലാതെ സ്വീകരിക്കുക എന്നത് ഇന്ത്യയുടെ മതേതര സങ്കല്പത്തിന് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അത് ഉയർത്തിപ്പിടിക്കുന്ന നിലപാടായി മാറേണ്ടതാണ് ദൗർഭാഗ്യവശാൽ ഇന്ത്യ ഇന്നെടുത്തിരിക്കുന്ന നിലപാട് മതാടിസ്ഥാനത്തിൽ മതാടിസ്ഥാനത്തിൽ മാത്രം കാണുന്ന ഒരു നിലപാടാണ് മൂന്ന് രാജ്യങ്ങളെ മാത്രമായി തിരഞ്ഞെടുക്കുകയും അവിടെ നിന്ന് മതദ്രോഹം മാത്രമായി ഒരു കാരണമാക്കിയെടുക്കുകയും അതിൽ ഒരു വിഭാഗം മതക്കാരെ മാത്രം സ്വീകരിക്കുകയും മറ്റുള്ളവരെ ജയിലിലേക്ക് അയക്കുകയും ചെയ്യുന്ന നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി ഇന്ത്യൻ ടെറിട്ടറിക്ക് അകത്ത് താമസിക്കുന്ന ഇല്ലീഗൽ ആണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ആ ആളുകളെ തുല്യരായിട്ടാണോ കാണുന്നത് അതിൽ ചില രാജ്യങ്ങളിൽ നിന്ന് വന്ന ചില മതത്തിൽപ്പെട്ട ആളുകളെ ചില പ്രത്യേക സാഹചര്യത്തിൽ വേറിട്ടാണോ കാണുന്നത് എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് മുസ്ലിങ്ങളെ ഈ നിയമം വേർതിരിച്ച് കാണുന്നു മുസ്ലിങ്ങളെ ഈ നിയമം രണ്ടാംഘട പൗരന്മാരായി കാണുന്നു അതിനുള്ള കാരണം എന്തായാലും ഈ രാജ്യത്തിൻ്റെ മതേതര താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് നിങ്ങളുടെ നിലപാട് എന്ന് അതിശക്തമായി ഇന്ത്യയിലെ പൗരന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മളുമായി ചർച്ചയ്ക്ക് വരുന്നത് ഗവർണറായിക്കോട്ടെ ഈ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിക്കോട്ടെ വസ്തുതകൾ വെച്ച് ആരോട് തർക്കിക്കാനും ശക്തമായ തരത്തിൽ നമ്മൾ ഇന്ത്യയിലെ പൗരത്വത്തിൻ്റെയും ഭരണഘടനയുടെയും അടിസ്ഥാനങ്ങൾ പഠിച്ചിരിക്കും എന്നതാണ് ഓരോ പൗരനും നെഞ്ചിൽ തൊട്ട് സത്യം ചെയ്യേണ്ടത്